ഫിലിം ഗിയർസിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും പുതിയൊരു സിനിമ കൂടി ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. ജിയോ സിനിമാസിലൂടെ പിടികിട്ടാപ്പള്ളി എന്ന സിനിമയാണ് ഇന്നലെ രാത്രി 11 മണിക്ക് ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത്. സണ്ണിവിൻ, ലാലു അലക്സ്, അഹാന കൃഷ്ണ തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ കൂടിയാണ് കോമഡി ഡ്രാമ സിനിമ കൂടിയായ പിടികിട്ടാപ്പള്ളി എന്ന സിനിമ. സിനിമയുടേതായി പുറത്തു വന്ന ടീസറും ട്രെയിലറും നമ്മുടെ പ്രേക്ഷകർക്ക് എന്ത് ഇംപ്രഷൻ നൽകിയോ അതുതന്നെയാണ് ചിത്രത്തിൻ്റെ റിവ്യൂസിൽ നിന്നും വന്നിരിക്കുന്ന റിപ്പോർട്ട്. സിനിമയ്ക്ക് വളരെ മോശം അഭിപ്രായം തന്നെയാണ് ഭൂരിഭാഗം പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ ചിലർ സിനിമയ്ക്ക് മികച്ച അഭിപ്രായവും പറയുന്നുണ്ട്. മൊത്തത്തിലെ മോശം അഭിപ്രായമായതുകൊണ്ട് പിടികിട്ടാപ്പള്ളി എന്ന സിനിമ ഞാൻ കാണാനായിട്ട് മുതിരുന്നില്ല. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു റിപ്പോർട്ടായിട്ട് പ്രേക്ഷകരെ അറിയിക്കുന്നത് സിലമ്പരസൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സിനിമയായ വെന്ത് ദാനന്ദവൻ കാട് എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ്. ജി വി എം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുണ്ട്. സിനിമ തിയേറ്റർ റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ചിത്രത്തിൻ്റെ കൂടുതൽ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുക. വിജയ് സേതുപതി നായകനെത്തുന്ന തുഗ്ലക്ക് ദർബാർ എന്ന സിനിമ നേരത്തെ തന്നെ ഒ ടി ടി റിലീസ് ഉറപ്പാക്കിയ സിനിമയാണ്. ഡയറക്റ്റ് ടെലിവിഷൻ പ്രീമിയറായിട്ട് സെപ്റ്റംബർ 10 ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമ അന്നേ ദിവസം രാത്രി തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് തീയതി അനൗൺസ്മെൻ്റ് വന്നിരിക്കുകയാണ്. ഈ വരുന്ന 31-ാം തീയതി രാവിലെ 11 മണിക്ക് തുഗ്ലക്ക് ദർബാർ എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തുവരും. ഇന്നത്തെ അടുത്തൊരു റിപ്പോർട്ടായി പ്രേക്ഷകരെ അറിയിക്കുന്നത് വിജയ് സേതുപതി നായകനായെത്തുന്ന മൈക്കിൾ എന്ന സിനിമയുടെ പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. പാനന്തൻ ലെവൽ റിലീസായിട്ട് വരാനിരിക്കുന്ന സിനിമ ഒരേ സമയം മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിൽ റിലീസ് ചെയ്യും. ചിത്രത്തിൻ്റെ കൂടുതൽ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. വി എന്ന സിനിമയ്ക്ക് ശേഷം നാനി നായകനായെത്തുന്ന അടുത്തൊരു സിനിമ കൂടി ഡയറക്റ്റ് ഒ ടി ടി റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ടക്ക് ജഗദീഷ് എന്ന സിനിമ വി എന്ന സിനിമ പോലെ തന്നെ ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. വരുന്ന സെപ്റ്റംബർ 10-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. നാനി നായകനെത്തുന്ന സിനിമയിൽ ഋതു വർമ്മയാണ് നായികയെത്തുന്നത്. ജഗപതി ബാബു ഒരു പ്രധാന റോളിൽ സിനിമയിൽ എത്തുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. 2019 തെലുങ്ക് സൂപ്പർ ഹിറ്റ് സിനിമയായ ഏജന്റ് സായി ശ്രീനിവാസ് ആത്രേയ എന്ന സിനിമയുടെ മലയാളം പതിപ്പ് നമ്മുടെ സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യാനായിട്ടിരിക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് സിനിമയുടെ മലയാളം പതിപ്പ് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യും. തെലുങ്കിൽ നിന്ന് തന്നെ വരാനിരിക്കുന്ന വമ്പൻ ഹൈപ്പിൽ ഒരുങ്ങുന്ന സിനിമയാണല്ലോ പുഷ്പ എന്ന സിനിമ. അല്ലു അർജുൻ നായകനെത്തുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. നാളെ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്ന വില്ലൻ വേഷത്തിലെത്തുന്ന ഫഹദ് ഫാസലിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടുമെന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുന്നത്. ഫഹദിൻ്റെ ഫസ്റ്റ് ലുക്ക് നാളെ രാവിലെ 10:08 പുഷ്പ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിടും. അല്ലു അർജുൻ്റെ പാനന്തൻ ലെവൽ സിനിമ കൂടിയായ പുഷ്പ ഡിസംബറിലാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.